ഞങ്ങൾ വളരെ നല്ല തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ വി സി നിയമനത്തെ ഗവർണറുടെ നടപടിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അനധികൃത നിയമങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞിരിക്കുന്നു. വി സി നിയമനങ്ങളിൽ ഗവർണർക്ക് പങ്കുണ്ട്, ഗവർണർക്കും പങ്കുണ്ട്. വി സി നിയമനത്തിൽ ഗവർണർക്കും പങ്കുണ്ട്. ഗവർണർ ഇപ്പോൾ ഈ പ്രസംഗിക്കുന്നതിന് അപ്പുറത്ത് അദ്ദേഹമാണല്ലോ വെച്ചിരിക്കുന്നത്. അദ്ദേഹം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കണ്ണൂരിലെ വി സിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ശുപാർശ അനുസരിച്ചാണ് ഞാനത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റല്ലേ? അദ്ദേഹം പറയാൻ പാടുണ്ടോ? അദ്ദേഹത്തെ പോലെ ആൾ ചെയ്യാൻ പാടുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞാൽ എൻ്റെ ജില്ലയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും കാറ്റിൽ പറത്തി അദ്ദേഹം ചെയ്തില്ലേ? അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൈകളും ശുദ്ധമല്ല. അദ്ദേഹത്തിൻ്റെ കൈകളും ശുദ്ധമല്ല. അദ്ദേഹത്തിനും അതിൽ പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ തെറ്റായ അദ്ദേഹമാണല്ലോ തീരുമാനമെടുത്തിയാൽ എന്ത് പറഞ്ഞാലും. അദ്ദേഹത്തിന് അപ്പോഴറിയില്ലേ ഇതിന് സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട്, ഇതിന് മിനിമം പിന്നെ ശുപാർശ മിനിമം പാനൽ വേണം എന്നൊക്കെ അദ്ദേഹത്തിന് അറിയില്ലേ? അദ്ദേഹം ഒരു പിന്നെ ഗവർണറല്ലേ? ഗവർണർ ആകുമ്പോഴൊക്കെ പഠിക്കണ്ടേ? പഠിച്ചിട്ടുണ്ടാവില്ലേ? എല്ലേ ഉപദേശം കൊടുക്കാൻ ലീഗൽ ഓഫീസേഴ്സ് ഇല്ലേ? അവർ പറയണ്ടേ അവരോട്? അതുകൊണ്ട് അദ്ദേഹവും അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്തത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ സ്വജനപക്ഷപാതത്തിന് അനുകൂലമായ നടപടിയാണ് ഗവർണർ സ്വീകരിച്ചത്. ഒരു തർക്കവും ഇല്ല. ഇപ്പോൾ തിരുത്താൻ നോക്കുന്നത് തെറ്റിയതുകൊണ്ടാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരുത്തിൽ കയറാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം തെറ്റുന്നത്. അതുകൊണ്ട് ഗവർണർ ശുദ്ധനാണ് എന്നോ ഗവർണർ ഇതിനകത്ത് കുറ്റവാളിയല്ലെന്നോ ഞങ്ങൾ പറയുന്നില്ല. കുറ്റവാളി ഗവർണർക്കും ഇതിനകത്ത് പങ്കുണ്ട്, സർക്കാരിന് അതിലേറെ പങ്കുണ്ട് എന്നതാണ് സത്യം. സുപ്രീം കോടതി വിധി ഗവർണർക്ക് കൂടിയുള്ള തിരിച്ചടിയാണ്. സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നതെങ്കിൽ ആ വിധി ഗവർണർക്കും കൂടിയുള്ള തിരിച്ചടിയാണ്. പൊതുസമൂഹത്തോട് ഗവർണർ മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാർട്ടിയിലോ മുന്നണിയിലോ ഭിന്നതയില്ല, പാർട്ടിയിലോ മുന്നണിയിലോ ഭിന്നതയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലും മുന്നണിയിലും ഭിന്നതയില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു, ഗവർണർ ഇപ്പോൾ എടുത്ത ഗവർണർ എടുത്ത തീരുമാനം ശരിയാണ്, ആ ശരിയോട് ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു. എന്നാൽ ഗവർണർക്കും ഇതിൽ പങ്കുണ്ടെന്നുള്ളത് കൊണ്ട് ഗവർണറും ഇതിനകത്തൊരു കുറ്റാരോപിതനാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾ തർക്കം.